സ്റ്റെല്ല ജെയിൻ യങ് ഒരു ഓസ്ട്രേലിയൻ ഹാസ്യ നടിയും പത്രപ്രവർത്തകയും വികലാംഗ അവകാശ പ്രവർത്തകയുമായിരുന്നു. സ്റ്റെല്ല 1982 വിക്ടോറിയയിലെ സ്റ്റാവലിൽ ജനിച്ചു. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന രോഗത്തോടെയാണ് അവൾ ജനിച്ചത്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും വീൽചെയർ ഉപയോഗിച്ചിരുന്നു. 14 അവൾ സ്വന്തം പട്ടണത്തിലെ പ്രധാന തെരുവ്, വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത ഓഡിറ്റ് ചെയ്തു. ഗീലോങ്ങിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിലും പബ്ലിക് റിലേഷനിലും ബിരുദവും മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദ ഡിപ്ലോമയും നേടി. 2004 ബിരുദം നേടിയ ശേഷം സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി കുറച്ചുകാലം ജോലി ചെയ്തു. സ്റ്റെല്ല അഭിമുഖം നടത്തുന്ന ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഓൺലൈൻ മാസികയായ റാമ്പ് അപ്പിന്റെ എഡിറ്ററായി സ്റ്റെല്ല സേവനമനുഷ്ഠിച്ചു. എംബസിയിൽ ചേരുന്നതിന് മുമ്പ് മെൽബൺ മ്യൂസിയത്തിലെ പൊതുപരിപാടികളിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. കൂടാതെ കമ്മ്യൂണിറ്റി ടെലിവിഷൻ സ്റ്റേഷനായ ചാനൽ 31 നോ ലിമിറ്റ്സ് എന്ന ഡിസബിലിറ്റി കൾച്ചർ പ്രോഗ്രാമിന്റെ 8 ഹോസ്റ്റ് ചെയ്തിരുന്നു. 2014 ഏപ്രിലിലെ സ്റ്റെല്ല ജെയിനിന്റെ പ്രഭാഷണത്തിൽ "ഞാൻ നിങ്ങളുടെ പ്രചോദനമല്ല, വളരെ നന്ദി" എന്ന തലക്കെട്ടിൽ ഈ ആശയം അവളെ കൂടുതൽ ജനകീയമാക്കി. മുമ്പ് നിരവധി കോമഡി ഷോ കേസുകളിലും ഗ്രൂപ്പ് ഷോകളിലും പ്രത്യക്ഷപ്പെട്ട സ്റ്റെല്ല 2014 മെൽബൺ ഇന്റർനാഷണൽ കോമഡി ഫെസ്റ്റിവലിൽ സോളോ പെർഫോമറായി ഫെസ്റ്റിവൽ അരങ്ങേറ്റം കുറിച്ചു. നെല്ലി തോമസ് സംവിധാനം ചെയ്ത ടെയിൽസ് ഫ്രം ദ ക്രിപ് എന്ന ഷോ ഫെസ്റ്റിവലിലെ മികച്ച പുതുമുഖ നടിക്കുള്ള അവാർഡ് നേടി. വിക്ടോറിയൻ കമ്മ്യൂണിറ്റീസ് വകുപ്പ്, വിക്ടോറിയൻ ഡിസബിലിറ്റി അഡ്വൈസറി കൗൺസിൽ, യൂത്ത് ഡിസബിലിറ്റി അഡ്വക്കസി സർവീസ്, വികലാംഗ വിക്ടോറിയ വിത്ത് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രിയിൽ അഡ്വൈസറി കൗൺസിൽ ബോർഡുകളിൽ അംഗമായിരുന്നു. പത്രപ്രവർത്തകൻ, ഹാസ്യ നടൻ, ഫെമിനിസ്റ്റ്, കടുത്ത വൈകല്യ പ്രവർത്തകൻ എന്ന നിലയിലുള്ള അവളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി 2017 യങ്ങിനെ മരണാനന്തരം വിക്ടോറിയൻ ഹോണർ റോളിൽ ഉൾപ്പെടുത്തി. 2023 യങ്ങിന്റെ വീൽചെയറിലെ വെങ്കല പ്രതിമ ശില്പിയായ ഡാനി ഫ്രേസർ അവളുടെ ജന്മനഗരമായ സ്റ്റാവലിൽ അനാച്ഛാദനം ചെയ്തു. Thank you.